അവിടെ തന്നെ പള്ളി കൂടിയിട്ടോ അല്ലാതെയോ നൂറ് കുൽഹുലാഹു ആണത് പൂർത്തീകരിക്കുകയും അതിനോടൊപ്പം തന്നെ സ്വലാത്ത് ചൊല്ലുകയും നബി അലൈഹി തങ്ങളുടെ മേൽ നൂറ് സ്വലാത്ത് ചൊല്ലുകയും ചെയ്താൽ എന്നിട്ട് അള്ളാഹു മഖ്ഫിനി എനിക്ക് നീ മതിയാക്കി തരണേ ബിഹലാലിക്കലാൽ കൊണ്ട് നിന്റെ ഹറാമായ നീ ഹറാമാക്കിയ കാര്യങ്ങളൊന്നും ചെയ്യാതെ കണ്ട് ഹലാൽ കൊണ്ട് തന്നെ എനിക്ക് നീ മതിയാക്കി തരണം നിന്റെ ഔദാര്യം കൊണ്ട് എന്നെ നീ പണക്കാരനാക്കണം ഐശ്വര്യവാനാക്കണം എം സിവാക് നീ അല്ലാത്തവരിൽ നിന്ന് ആരിൽ നിന്നും ഒന്നും ചോദിക്കാനുള്ള ഗതി വരുത്തരുത് എന്ന് തുടങ്ങുന്ന ഈ ഒരു ദാഹിനി ബി ഹലാലിക്കാൻ ഇതിനെ എഴുപത് വട്ടുക വട്ടം ചൊല്ലുകയും ചെയ്താൽ രണ്ട് ജുമാ വരുന്നതിന് മുമ്പ് അള്ളാഹു അവന് നല്ല പണത്തിന്റെ വഴി കാണിച്ചു കൊടുക്കും ഐശ്വര്യമാവും സമ്പത്തുണ്ടാവും ജോലിയാവും അപ്പൊ ചെയ്യേണ്ടത് നൂറ് കുലു അള്ളാഹുഅഹദ് ജുമാ കഴിഞ്ഞിട്ട് ഓതുക എന്നിട്ട് നൂറ് സ്ഥലത്ത് എല്ലുക എന്നിട്ട് എഴുപത് വട്ടം അഖി നീ ബി ബി എന്ന് ചൊല്ലുക ഇങ്ങനെ ചെയ്താൽ അള്ളാഹു അവന്റെ നൂറ് ആവശ്യങ്ങൾ ദുനിയാവിൻ്റെത് ഏഴ് മുപ്പത് ആവശ്യം ആഹ്ത് എഴുപത് ആവശ്യം സലാഹത്തിന്റെ മഹത്വായിട്ട് അതിന്റെ കൂടെ കിട്ടുന്നതാണ് മാത്രമല്ല രണ്ട് ജുമ കഴിയുന്നതിന് മുമ്പ് ഇനി വരാൻ പോകുന്ന ഒരു ജുമയും മറ്റൊരു ജുമാ വരേണ്ടതില്ല അടുത്ത ജുമാക്കാവുമ്പോൾ തന്നെ അവൻ്റെ ജോലി ശരിയാവും അങ്ങനെ ശരിയായില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വരുന്ന ജുമാക്ക് മുമ്പെങ്കിലും അത് ശരിയാകും എന്നാണ് ഹദീസിൽ കാണുന്നത് അള്ളാഹു ചെയ്യട്ടെ തൗഫീഷ്യട്ടെ സ്ലാക്ക്